ഈ കൺവെൻഷൻ സെന്ററിൽ ഭാഗമായി സംശയാസ്പദമായ രീതിയിൽ കണ്ട ആൾക്കായി അന്വേഷണം. മൊഴികളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കാൻ പോകുന്നു. പോലീസ് മേധാവി ഹെലികോപ്റ്ററിൽ കളമശ്ശേരിയിലേക്ക് എത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്. സജോ, സംശയത്തെ തുടർന്ന് ഒരാൾ കസ്റ്റഡിയിൽ കണ്ണൂരിൽ എന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം, എന്താണ് പോലീസ് പറയുന്നത്? ഹഷ്മി, ഇക്കാര്യത്തിൽ പോലീസ് വിശദീകരിക്കുന്നത് സംശയത്തെ തുടർന്ന് മാത്രമാണ് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇയാളുടെയും രേഖകളും മറ്റും പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് ചില സംശയങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇദ്ദേഹം ഗുജറാത്ത് സ്വദേശിയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വിശദമായ പരിശോധന പോലീസും RPFഉം ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ ചേർന്ന് നടത്തിയിരുന്നു. കളമശ്ശേരി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാത്രക്കാരെയെല്ലാം വിശദമായി പരിശോധിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരം മാത്രമല്ല, യാത്രക്കാരെയും അവരുടെ ബാഗുകളും ഒക്കെ വിശദമായി പരിശോധിച്ചിരുന്നു. അങ്ങനെ ബാഗുകളും മറ്റും പരിശോധിക്കുന്നതിനിടെ ഒരു ഇതര സംസ്ഥാനക്കാരനായ അദ്ദേഹം ഗുജറാത്ത് സ്വദേശിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ രേഖകൾ സംബന്ധിച്ച് പോലീസിന് ചില സംശയങ്ങൾ തോന്നി. അദ്ദേഹത്തെ നിലവിൽ ഈ യാത്രക്കാരനാണ്. അദ്ദേഹം ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ആണ് അദ്ദേഹം ഇവിടെ കാത്തുനിന്നിരുന്നത്. അദ്ദേഹത്തെ പക്ഷേ നിലവിൽ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യും, രേഖകൾ പരിശോധിക്കും. അങ്ങനെ മറ്റ് കൂടുതൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സംശയം നിവൃത്തി വരുത്താൻ സാധിച്ചാൽ ഇദ്ദേഹത്തെ വിട്ടയക്കും എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ പ്രാഥമികമായ പരിശോധനയിൽ ഈ രേഖകളും ആദ്യഘട്ടത്തിൽ പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇദ്ദേഹം നൽകിയ മറുപടിയിലും അദ്ദേഹം കാണിച്ച രേഖകൾ സംബന്ധിച്ചും ആ ബാഗ് തുറന്ന് പിന്നീട് കൈമാറിയ രേഖകളിലുമൊക്കെ പോലീസിന് ചില സംശയങ്ങൾ തോന്നി. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ വിശദമായി ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ആരായും, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ രേഖകൾ പരിശോധിക്കും. അതിനുശേഷം മറ്റ് സംശയകരമായ കാര്യങ്ങളില്ലെങ്കിൽ വിട്ടയക്കും. അതുകൊണ്ട് ഇതൊരു സാധാരണ നിലയ്ക്കുള്ള ഒരു കസ്റ്റഡിയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വിശദമായ പരിശോധന. നിരവധി യാത്രക്കാരുടെ ബാഗുകൾ തുറന്നും അവരോട് എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതും ഒപ്പം അവരുടെ രേഖകൾ, കൈവശമുള്ള തിരിച്ചറിയൽ രേഖകളും ഒക്കെ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധിച്ച കൂട്ടത്തിൽ ഒരു യാത്രക്കാരൻ്റെ രേഖ സംബന്ധിച്ചാണ് പോലീസിന് സംശയങ്ങൾ തോന്നിയത്. ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ ചില കാര്യങ്ങളാണ് പോലീസിന് സംശയങ്ങളുണ്ടായത്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ്, മറ്റെന്തെങ്കിലും ഒരു കാര്യമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ണൂർ എന്ന് പറഞ്ഞ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ദൂരപരിധിയല്ല, അതുകൊണ്ട് കളമശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ടൊരു കസ്റ്റഡി എന്ന് ഇപ്പോൾ കരുതാൻ കഴിയുമോ? രേഖാപരിശോധനയിൽ തോന്നിയ സംശയത്തിൽ കസ്റ്റഡി എന്നതിനപ്പുറം ഒരു ഗൗരവമുള്ള കസ്റ്റഡിയാണെന്ന് കരുതണോ ഇപ്പോൾ സജോ? ഹഷ്മി, ഇപ്പോൾ ഏതായാലും അത് ഏതെങ്കിലും നിരക്കിൽ ഒരു മുൻവിധിയിലേക്കോ അത്തരമൊരു ജഡ്ജ്മെൻറ്റിലേക്കോ നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലായിടത്തും, സംസ്ഥാനത്ത് എല്ലായിടത്തും വിപുലമായ വ്യാപകമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ യഹോവ സാക്ഷികളുടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രാർത്ഥനാ ഹാളിൽ. അവിടെയുള്ള ആളുകളെ മുഴുവൻ പുറത്തിറക്കി പോലീസ് വിശദമായ പരിശോധന നടത്തി. ആ പ്രാർത്ഥന അവർ നിർത്തിവെച്ചു, അവരെല്ലാം തിരികെ അയച്ചിട്ടുണ്ട് പോലീസ്. അത്തരം പരിശോധനകൾ വിശദമായി നടക്കുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ ചില സംശയങ്ങൾ, ഈ സ്ഫോടനം സംബന്ധിച്ച് പോലീസിന് ചില സംശയങ്ങളുണ്ട്. ലഭ്യമായ ചില ചിത്രങ്ങൾ, അവയിൽ ബാഗ് ധരിച്ച ഒരാൾ നടന്നു പോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പല യാത്രാമാർഗ്ഗങ്ങൾ അവലംബിക്കാം എന്ന സംശയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന വേണമെന്ന നിർദ്ദേശം ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സുരക്ഷാ പരിശോധന മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇതുമായി അസോസിയേറ്റ് ചെയ്ത ആരെങ്കിലും ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള സംസ്ഥാനത്തെ എല്ലാ അത്തരം സ്ഥലങ്ങളിലും പോലീസിൻ്റെ പരിശോധനയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഇതര സംസ്ഥാനക്കാരനാണ് ഗുജറാത്ത് സ്വദേശി എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത് സാധാരണ പരിശോധനയാണ്. സംശയിക്കുന്ന ആരെയും പോലീസ് വിളിച്ച് അവരോട് വിശദാംശങ്ങൾ ആരായും. അത്തരത്തിലൊരു സാധാരണ നടപടി മാത്രമാണ് ഇപ്പോൾ. ഏതെങ്കിലും തരത്തിൽ അതിൽ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ വിശദമായ മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഹാഷ്മി, പഴുതുടച്ച പരിശോധനയാണ്, എല്ലാവരുടെയും യാത്രാരേഖകൾ തേടുകയാണ് പോലീസ്, എല്ലാവരുടെയും ബാഗുകൾ പരിശോധിക്കുകയാണ്. അങ്ങനെ എന്താണ് ഇഞ്ചോടിഞ്ച് പരിശോധന എന്ന് പറയും മട്ടിൽ വിവിധ റെയിൽവേ സ്റ്റേഷൻ പരിശോധന നടക്കുന്നത്. അതിനിടയിലാണ് ഒരു ഗുജറാത്ത് സ്വദേശിയായ ഒരാളെ ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തത്. അത് സംശയാസ്പദമായി തോന്നിയതുകൊണ്ട് കസ്റ്റഡി എന്നതിനപ്പുറം പോലീസ് കാര്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് വരുമണിക്കൂറുകൾ തെളിയട്ടെ. നേരത്തെ സജോ പറയുന്ന പോലെ അതിൽ മുൻവിധിയോടെയോ ജഡ്ജ്മെൻറ്റിലായോ നമ്മളൊക്കെ ആ കാര്യത്തെ കാണാനും കഴിയില്ല, പോലീസ് വിശദീകരിക്കണം. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങൾ കർശനമായ പോലീസ് നിരീക്ഷണത്തിലാണെന്നുള്ളതാണ്. മതസ്പർദ്ധ, വർഗീയ വിദ്വേഷം എന്നിവ നടത്തുന്നവർക്കെതിരെ, വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നവർക്കെതിരെയും കടുത്ത നടപടിയെടുക്കും എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് അത് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ പോലീസ് നിരീക്ഷണത്തിലാണ്. പ്രത്യേകിച്ച് അന്വേഷണത്തിന് ആക്ഷൻ പ്ലാൻ പോലീസ് രൂപീകരിച്ചിരിക്കുന്നു. സ്റ്റേഷനുകളിലെ അതിർത്തി അടച്ചുള്ള പരിശോധനയ്ക്ക് ആണ് നിർദ്ദേശം. ജില്ലാ അതിർത്തികൾ അടച്ച പരിശോധന, സംസ്ഥാന അതിർത്തികളിൽ കൂടുതൽ സേനാവിന്യാസം, മുഴുവൻ പോലീസ് സംവിധാനങ്ങളോടും ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം.